ഏതായാലും സാറ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാ പിന്നെ എടുത്തേക്കാന്നേ. ഹലോ, പ്രസാദേട്ടനല്ലേ? ഹലോ യമുന, ആദ്യം ഫോൺ എടുത്ത ആരാ? അത് എന്റെ ഒരു സുഹൃത്താ. അതിരിക്കട്ടെ, യമുന ഇപ്പൊ എവിടുന്ന് വിളിക്കുന്നു? ഇവിടെ ഹാർബറിനടുത്തുന്ന. അടുത്തെന്ന് പറഞ്ഞ? സ്കൈ ബ്ലൂ ഹോട്ടലിന് അടുത്ത് എവിടെയോ ആണ്. എവിടെയാ ഈ ഹോട്ടൽ? എനിക്ക് അങ്ങോട്ട് വരണം. അത് യമുന, ഇതൊരു ഹോട്ടലാ, ഇവിടേക്ക് വരികയെന്ന് വെച്ചാ ഏ അത് ശരിയാവില്ല. യമുന തിരിച്ചു പോ പ്ലീസ്. എന്റെ സ്വഭാവം അനുസരിച്ച് പ്രസാദേട്ടനെ വിളിക്കാതെ ഇടിച്ചു കയറി വരേണ്ടതാ. പിന്നെ അത് മര്യാദ അല്ലല്ലോ എന്ന് കരുതിയാ. ഇനി അഭിപ്രായത്തിനായിട്ട് കാത്തു നിൽക്കുന്നൊന്നുമില്ല, ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. വിശാലെ, യമുന എങ്ങോട്ട് വരുന്നു? ഇവിടെ അടുത്തെവിടുന്നാണ് വിളിച്ചത്? അതിനെന്താ, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവരെ തേടി വരുന്നത് ഒരു മഹാ അത്ഭുതമാണോ? എന്നാലും യമുന ഇതുപോലെ ഒരു ഹോട്ടലിലേക്ക്. ഈ ഹോട്ടലിൽ ഇപ്പൊ എന്താ ഒരു കുഴപ്പം? എന്റെ സാറേ, യമുനയെ വിളിക്ക, യമുനയെ വിളിക്കുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ല. എന്നിട്ടിപ്പോ യമുന ഇങ്ങോട്ട് വിളിച്ച് വരാന്ന് പറഞ്ഞപ്പോ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ. അവസരങ്ങൾ മുതലാക്കുന്നവനാണ് സാറേ ബുദ്ധിമാൻ. അവസരങ്ങൾ എപ്പോഴും വീണ് കിട്ടണമെന്നില്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ചാടി പിടിച്ചോളണം. എന്റെ ഈശ്വരാ, സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം തന്നെ. സാറിനെ കാണണമെന്ന് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും യമുന ഇവിടേക്ക് വരുന്നത്. ഇവിടെ വെച്ചാവുമ്പോ സാറിന്റെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുകയും ചെയ്യാം. ഓക്കേ, ശരിയാണ്. എന്നാലും ഓ നോ കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ പാടില്ല. നമ്മൾ അരുതാത്ത ഒന്നും ചെയ്യുന്നില്ലല്ലോ സാർ. പവിത്രമായ ഒരു സുഹൃത്ത് ബന്ധം തകരാതിരിക്കാനുള്ള ചില വിട്ടുവീഴ്ചകൾ അങ്ങനെ കാണാവൂ. പെൺകുട്ടികളുടെ സൈക്കോളജി മനഃപ്പാഠമാക്കിയവനാണ് ഈ വിശാൽ. ഇപ്പോഴെങ്ങനെയുണ്ട് സാറേ? യമുന വരും വരും ഞാൻ പലതവണ പറഞ്ഞപ്പോ സാർ വിശ്വസിച്ചോ? ഇല്ല. വരട്ടെ, പ്രിൻസിനെ കാണാം, പ്രിൻസസ് വരട്ടെ. അപ്പോ ഞാൻ ഇനിയിവിടെ നിന്നാ ശരിയാവില്ല. ശിക്ഷയുടെ കാലാവധി തീരുന്ന ദിവസമാണ്, നിമിഷമാണ്, ഞാൻ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. താനത് എങ്ങോട്ട് പോകുന്നു? കാണാൻ പറയത്തേക്ക്. എന്നാലും എനിക്ക് എത്ര ആലോചിച്ചിട്ടും. ഓ പിന്നെ അതല്ലടോ, ഒരു കുറ്റവാളിയെ പോലെ അല്ലേ യമുന എന്നെ കാണൂ? അങ്ങനെ കാണുന്നവളാണോ സാർ യമുന? യമുനെ സാർ ഇനിയും പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാറിന് പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കണ്ട. എന്നാ അടിയൻ വിടവാങ്ങട്ടെ. ഓ